പ്രത്യേകിച്ച് എനിക്ക് പുക്രുവിനോടാണ് പറയാനുള്ളത്. പുക്രു 23 വയസ്സുള്ള ഒരു പുരുഷനാണ്, അല്ലാതെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എല്ലാവർക്കും അച്ഛായൻ സേറ്റിസം വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു വീട്ടമ്മയുടെ പ്രതികരണം, ബിഗ് ബോസിനെ കുറിച്ചുള്ള വീട്ടമ്മയുടെ പ്രതികരണം. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഞാൻ ബിഗ് ബോസ് സാധാരണ കാണാറുണ്ട്. ബിഗ് ബോസ് 1 കണ്ടിട്ട് കംപ്ലീറ്റ് കണ്ടായിരുന്നു. ബിഗ് ബോസ് 2 കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. 2-3 ആഴ്ചയായി ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് 1-ലാണെങ്കിൽ എത്ര ഗെയിം കളിച്ചാലും എത്ര ടാസ്ക് ചെയ്താലും അവരെ കളിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും ഒന്നാണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത് ഏത് സമയവും. അത് സ്നേഹത്തോടെയാണ് എപ്പോഴും വരുന്നത്. ഇവിടെ ആണെങ്കിൽ അതല്ല നടക്കുന്നത്. എപ്പോഴും ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് മുന്നേറുക, മറ്റുള്ളവരെല്ലാം കൂടെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരാളെ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക, ഇതൊന്നും ശരിയായ കാര്യമല്ല. പ്രത്യേകിച്ച് എനിക്ക് പുക്രുവിനോടാണ് പറയാനുള്ളത്. പുക്രു 23 വയസ്സുള്ള ഒരു പുരുഷനാണ്, അല്ലാതെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അവൻ ആദ്യമേ ഗുരുത്തമാണ് പഠിക്കേണ്ടത്. ഗുരുത്തം എന്തോന്നും അവനറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനൊരു ടീച്ചറായിരുന്നു. അന്ന് പറഞ്ഞു തരും, മക്കളെ സ്കൂളിൽ പോകുന്ന സമയത്തേ പറഞ്ഞു തരും, ഗുരുക്കന്മാരെയും അധ്യാപകരെയും ബഹുമാനിക്കാനാണ് ആദ്യമേ പഠിക്കേണ്ടതെന്ന്. ആ ഗുരുത്തമാണ് അവനില്ലാതെ പോയത്. എപ്പോഴും അവൻ തന്നെയല്ല, അവിടെയുള്ള എല്ലാം അവരും ആ മനുഷ്യനെ താനേ എടോ പോടോ ഇങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്യുന്നത്. അതൊന്നും എൻ്റെ ഹൃദയത്തിൽ അതൊക്കെ ഭയങ്കര വേദനയാണ്. കാരണം മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ടാണ് മറ്റേ ആദ്യത്തെ ടാസ്ക്, ആദ്യത്തെ സീസൺ 1 ഇത് നടക്കുമ്പോഴേ അവർക്ക് അതിലൊരു ബഹുമാനം ഉണ്ടായിരുന്നു. എന്നിട്ട് പക്കുർ പറയുന്നിട്ട് ഞാൻ നോമിനേഷൻ ചെയ്യുന്നെങ്കിൽ അവൻ പുറത്ത് പോകേണ്ടെന്ന് അവൻ പുറത്ത് പോവുകയെന്ന്. നോമിനേഷൻ ചെയ്താലും ശരി, സാറ് വെളിയിൽ പോകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ഓഡിയൻസ് തീരുമാനിക്കും, പുള്ളി വെളിയിൽ പോകണം. കറക്റ്റായിട്ട് ഇത് ഏഷ്യാനെറ്റ് ഇത് ഓഡിയൻസിൻ്റെ വോട്ട് പ്രകാരമാണ് മുന്നേറുന്നതെങ്കിൽ ഈ രജിസ്ട്രാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഏകദേശം എൻ്റെ ഒരു കണക്ക് കൂട്ടൽ 70% വോട്ടും രജിസ്ട്രാറിന് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് രജിസ്ട്രാർ അങ്ങനെ പേടിക്കേണ്ട, ഇവരെ എത്ര ഒറ്റപ്പെടുത്തിയാലും ശരി. ഈ രജിസ്ട്രാറിനോട് ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ഭവൻ, പക്ഷേ പുള്ളിക്കാരന് എത്രയോ പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വന്നു. അസുഖം വന്നാൽ പോയല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ പുള്ളിക്കാരനും കൂടെ ഒരു ബലമായതിനെ, മഞ്ജുവൊക്കെ എന്നെ പോകേണ്ട സമയം കഴിഞ്ഞു. പുള്ളി അവരുടെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്മമാരൊക്കെ വിഷമിച്ചു പോയിട്ടുണ്ട്. എന്തൊരു ബഹുമാനമില്ലാത്ത വർത്തമാനങ്ങളാണ് അവർ പറയുന്നത്. ബിഗ് ബോസിൽ ഉള്ള അംഗങ്ങളെ രജിസ്ട്രാറിനെതിരെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പുള്ളി തന്നെത്താനെ ഇരുന്ന് കാര്യം പറയുമെന്ന്. ഈ ക്യാമറയിൽ നോക്കി തന്നെത്താനെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആ പുള്ളി ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലേ അത് ജസ്റ്റിസ് ആണോ ഇൻജസ്റ്റിസ് ആണോ, നീതിയാണോ അനീതിയാണോ എന്ന് പുള്ളി അത് വിശകലനം ചെയ്യും. എന്നിട്ട് സ്വയം അത് വിലയിരുത്തും. അങ്ങനെയാണ് പുള്ളി ഓരോ കാര്യങ്ങളും. എന്നിട്ട് അത് തെറ്റുണ്ടെങ്കിൽ പുള്ളി അന്നേരം പോയി അവരോട് ക്ഷമ പറയുക, അല്ലെങ്കിൽ അവരോട് അടുത്ത് കൂടുതൽ സ്നേഹം അവർക്ക് കൊടുക്കുകയും ചെയ്യും. ആ സ്നേഹമൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ ഹൃദയം ആ മനുഷ്യനെ അഭിനന്ദിക്കാതെ ഒരു വഴിയും. എന്ത് പറഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി രജിസ്ട്രാർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴേ കൂടുതലും രജിസ്ട്രാറിനോടാണ് വോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വോട്ട് നടക്കുമ്പോൾ അത് ഓഡിയൻസിൻ്റെ വോട്ട് യഥാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ രജിസ്ട്രാർ തന്നെ ജയിക്കുക, അല്ലാതെ ഏഷ്യാനെറ്റ് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പിസോഡ് 9 തുടങ്ങും, അത് ഞങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണമുണ്ടെങ്കിൽ ഞങ്ങളത് ഉടനെ തന്നെ പറയും. അതുവരേക്കും ബൈ.